ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി മറക്കുകയല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ രണ്ടാഴ്ച വരെ ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് പിടി കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കോട്ടൻ തുണിയിൽ നിരത്തിയിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്ത കറിവേപ്പിലയാണിത് പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് നല്ലപോലെ പഴുത്ത ഒരു തക്കാളിയാണ് ഇത് കഴുകിയതിന് ശേഷം മുറച്ച് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പതിനഞ്ച് ഇരുപത് വെളുത്തുള്ളിയും അത്ര തന്നെ ചെറിയ ഉള്ളിയോ ആണ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് പിടി കറിവേപ്പിലയാണ് ഞാൻ എടുക്കുന്നത് രണ്ടോ മൂന്നോ പിടി എടുക്കാവുന്നതാണ് കറിവേപ്പില വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലയാണെന്നെല്ലാവർക്കും അറിയാവുന്നതാണ് ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഇത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് കറികളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇത് എടുത്ത് കളയാറാണ് പതിവ് ആരും ഇത് ചവച്ചരച്ച് കഴിക്കാറില്ല ഇങ്ങനെ ഒരു കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും കഴിക്കുകയും ചെയ്യും അപ്പോൾ ഈ കറിവേപ്പില നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ക്രിസ്പി ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോവാതെ വേണം ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതാ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കയ്യിൽ വെച്ച് നമ്മൾ പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അതാണ് അതിൻ്റെ പാകം അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് മിക്സയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ചൂടാറി വരുമ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല സ്മൂത്ത് പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല തരിതരിപ്പായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് പൊടിഞ്ഞ് കിട്ടേണ്ടത് ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നേരത്തെ കറിവേപ്പില റോസ്റ്റ് ചെയ്യാനെടുത്ത് അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയും എടുക്കാവുന്നതാണ് നല്ലെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ കുറച്ച് അധികം തന്നെ വേണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കാൽ ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്നോ നാലോ വറ്റൽ മുളക് ചേർക്കാം ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ ഉള്ളി കൂടി ചേർക്കാം ഈ ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ചെറിയ ഉള്ളിക്ക് പകരം സവോള ചെറുതായി അരിഞ്ഞും ചേർക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഹെൽത്തിയും അതുതന്നെയാണ് ചെറിയ ഉള്ളി സോഫ്റ്റായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ലൊരു രുചിയും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കായത്തിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടിച്ച് വച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ഇത് ഞാനിതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊരു മുപ്പത് സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഈ കറിവേപ്പില പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഒരു മുപ്പത് സെക്കൻഡ് ഇത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി മാറ്റിവെച്ചിരുന്ന പുളിയുണ്ടല്ലോ ആ വെള്ളം ഞാൻ പിഴിഞ്ഞെടുത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ഇത് തിളച്ച് ഒന്ന് കുറുകി വരണം ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഏത് കറിയിലും നമ്മൾ തക്കാളി അരച്ച് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും അപ്പോൾ ഇതാ ഈ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഈ തക്കാളിയുടെ പച്ചമണ്ണമൊക്കെ മാറി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഇത് കുറച്ച് എരിവുള്ള കറിയാണ് കേട്ടോ എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ ഒരു കറിയാണ് അപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം ഈ പൊടികളൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചത് കുറുക്കിയെടുക്കണം നല്ല കുറുകിയ ഒരു കറിയാണിത് നല്ല തേന പോലെ കൊഴുത്തിരിക്കുന്ന ഒരു ഗ്രേവിയാണ് ഇതിനുണ്ടാവുക ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി ഇരിക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ് കുറുകി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് എങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഇത് കുറുകി വരണം ഇതിൽ ചേർത്തിരിക്കുന്ന പൊടികളും തക്കാളി പേസ്റ്റും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇതാ ഇതൊന്ന് കുറുക്കി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഈ ശർക്കര കൂടി ചേർത്താലാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മളിതിലേക്ക് പുളിവെള്ളമോ തക്കാളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പുളി അല്പം മുൻപിൽ നിൽക്കും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് ശർക്കരയോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ശർക്കര പൊടിയോ ചേർക്കാവുന്നതാണ് ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ശർക്കര ഇതിലൊന്ന് അലിഞ്ഞു വരട്ടെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ കഴിച്ചു നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളു അത്രയ്ക്ക് ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെയോ ഇഡ്ലിയുടെയോ ഒക്കെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് മാത്രമല്ല രണ്ടാഴ്ചയോളം ഇത് കേടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതായത് കണ്ടില്ലേ എണ്ണയൊക്കെ തിളഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പില ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അടിപൊളി കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഞാനിനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്ന് കുറുകി വരും നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഞാനിനി ഇതൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് കണ്ടില്ലേ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് രണ്ട് ദിവസമൊക്കെ ഇത് പുറത്ത് വയ്ക്കാവുന്നതാണ് അതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടി വരും ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ